മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണേ. നിവേദനമാണേ, അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയിടോ? 4.4 ലക്ഷം. അയ്യോ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 നിമിതന്മാര് ചാടിപ്പോകൂടോ? അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കടോ. നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഹിസ്റ്റർ, ആ ചുഴലി ദീനം, രണ്ടു പേർക്ക് പൊക്കവില്ല. അതൊന്നും കുഴപ്പമില്ല, അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോയിന്റഡ്. ഈ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെ എല്ലാം അഗൈരവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം വാങ്ങി ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു, ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു. ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിതസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം മറിച്ചിരുന്ന മരം വെട്ടൽ, വനനശീകരണം, അനധികൃത കുടിയേറ്റം, ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണകൾ ഉണർത്തുന്നു. കൃത്യവിലോപം കൊണ്ടല്ല, എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിലുണ്ടാവും. കറപുരളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത്. ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നെ എടുത്ത് പുറത്തു കളയും. അതിനുള്ളിൽ കടിഞ്ഞാൻ നീ കൈവശപ്പെടുത്തിയിരിക്കണം. ഞാൻ പറയുമ്പോ ഇവിടത്തേക്ക് വിഷമം തോന്നരുത്. പോലീസ് അസോസിയേഷനിലൊക്കെ ഇത്തിരി അധ്യക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷനിൽ. കൃഷ്ണകുമാർ മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഇതേവരെ ജയനെയും കൂട്ടരെയും. ജയൻ എന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത്? പിടിക്കേണ്ടത് അവരല്ലേ, ഞാനാണോ? പ്രതിയെ പിടിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ലാത്തിയും തൂക്കി ഇറങ്ങി നടക്കാനൊക്കത്തില്ല. തന്നെയുമല്ല, ഇവിടത്തെ ആൾക്കാർ കാശും പണവും വാങ്ങി പോലീസിൽ ആളെ എടുക്കുന്നുവെന്ന് പരാതിയും ഉണ്ട്. കുറെ പുണ്യവാളന്മാര്. ഈ കൈക്കൂലിയൊക്കെ നിർത്താൻ എനിക്കും അറിയാം. 1.5 രൂപ വാങ്ങിക്കുന്ന സാധാ കോൺസ്റ്റബിൾ തുടങ്ങി 10,000ഉം 1,00,000ഉം വാങ്ങിക്കുന്ന നിങ്ങൾ IPSകാരുടെ വരെ കൈക്കൂലി ഞാൻ നിർത്തി കാണിച്ചുതരാം. കാണോ? അല്ല, അത് വേണ്ട. ചെകുത്താൻ വേദമോതണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. ഇന്നലെ CMഉം 2 കല്ല് വെച്ച് വർത്തമാനം പറഞ്ഞു. എനിക്കതൊന്നും മനസ്സിലാകഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ, അസൂയക്കാരങ്ങനെ പലതും പറയും. എനിക്കിന്നൊരു ന്യൂസ് കിട്ടി. എന്താണ്? ജയൻ തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട്. നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നേരോ നുണയോ എന്നറിയില്ല, വെറും ന്യൂസാണ്. ഇവിടെ എവിടെയോ ഒരു ഒളി സങ്കേതത്തിൽ അയാളുണ്ട്. അയാൾക്കെതിരായുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അയാൾ അറിയുന്നുമുണ്ട്. അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാർത്തകൾ ചോരുന്നു. റൂട്ട് ഏതാണെന്ന് മാത്രം പിടിയില്ല. Thank you.
എല്ലാം വെക്കട്ടെ. ലെറ്റേഴ്സ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. ഡ്രൈവർ വന്നോ? ഭക്ഷണം കഴിച്ചോ? സാറ് കഴിച്ചില്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ. വേണ്ട, ലക്ഷ്മി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ വിഷമം കൊണ്ട് ചോദിക്കുകയാണ്, മഹിക്ക് എന്തു പറ്റി? എന്താ? കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, മഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഓഫീസിൽ പോകുന്നില്ല, സമയത്ത് ആഹാരം കഴിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. എന്തു പറ്റി മഹി? അതൊക്കെ ലക്ഷ്മിക്ക് വെറുതെ തോന്നുന്നു. ലക്ഷ്മി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇല്ല, അതറിയാതെ ഞാൻ പോവില്ല. ഞാൻ വെറും ഒരു പി ആണെങ്കിൽ ഗുഡ് നൈറ്റ് വേണ്ട, ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കൊള്ളാം. ഞാനിത് അന്നേ ഊഹിച്ചതാ, മഹിപ്പോൾ ഇത്ര പാവം പിടിച്ചൊരാൾക്ക് പൊളിറ്റിക്സ്